السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لا تجعلوا دعاء الرسول بينكم كدعاء بعضكم بعضا. سنهم الله ستي بشواسي വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മേഖലകളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന രംഗത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രയാസങ്ങളും ആരോപണങ്ങളും അതോടനുബന്ധമായ ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഘട്ടത്തിലും പ്രബോധന രംഗത്ത് നിന്ന് ശത്രുക്കളുടെ ആരോപണങ്ങൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തളർത്തിയില്ല, പിന്മാറ്റിയില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ ഒരു കാവലായിരുന്നു. മാത്രമല്ല, ശത്രുക്കൾ എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവോ അത്രത്തോളം അവിടുത്തെ മികവും അവിടുത്തെ വളർച്ചയും അവിടുത്തെ പ്രശസ്തിയും കൂടിയിട്ടേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ പല ആരോപണങ്ങളും ഒരു വേള പലരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വരെ കാരണമായി തീരുകയാണുണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പ്രചരിപ്പിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാൻ എത്തിയ ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തൊരുദ്ദേശം വെച്ചുകൊണ്ട് ശത്രുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരോപണങ്ങൾ മെനഞ്ഞുവോ? ഇസ്ലാമിലേക്ക് ആളുകൾ അടുക്കാതിരിക്കാനല്ലേ അത് പറഞ്ഞത്? ആ പ്രവാചകനെ പിൻപറ്റാതിരിക്കാനല്ലേ അത് പറഞ്ഞത്? എന്നാൽ അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞതായാണ് ഇസ്ലാമിക ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പറഞ്ഞു പരത്തിയത് കേട്ട് മനസ്സിലാക്കിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ചെന്ന് സത്യത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടുത്തോട് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ ഫലിച്ചിട്ടില്ല എന്നതിന് ചരിത്രത്തിലെ വളരെ കൃത്യമായ രേഖകളാണതൊക്കെ. ഒരൊറ്റ ഉദാഹരണം സുഹൃത്തുക്കളെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു വരത്തിയ ഒരു ദുരാരോപണമുണ്ടായിരുന്നു, അവിടുത്തേക്ക് മനസ്സിന് സുഖല്ല, മനോരോഗിയാണ്, ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു, ജിന്നുകൂടിയ വ്യക്തിയാണ്, പിശാച്ച് ബാധിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
മാനസികമായ ആരോഗ്യത്തെ പോലും ചോദ്യം ചെയ്ത് ഭ്രാന്തനാണെന്നും പിശാച്ചു ബാധിച്ചവനാണെന്നും പറഞ്ഞു വരുത്തിക്കൊണ്ട് അവിടുത്തെ സമീപത്തേക്ക് ആളുകൾ അടുക്കാതിരിക്കാനും അവിടുന്ന് ക്ഷണിക്കുന്ന കലിമത്ത് തൗഹീദിന്റെ വെളിച്ചം ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാനും വേണ്ടി ശത്രുക്കളെമ്പാടും പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രചരണം കേൾക്കാനിടയാവുകയാണ് ഒരു മഹാനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് ഈ ചരിത്രത്തിൽ നമുക്ക് കാണാം, ളിമാദ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ആ ചരിത്രം കാണാം. എന്താണ് പറയുന്നത്? അന്ന ളിമാദൻ ഖദിമ മക്ക, അല്പം ദൂരെയുള്ള പ്രദേശത്തുകാരനായ ളിമാദ്, ളിമാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഖദിമ മക്ക, അദ്ദേഹം മക്കയിൽ വരികയാണ്. മക്കയിൽ വന്നപ്പോ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വക്കാന യർഖീ മിൻഹാ ദിഹി റീഹ്, ഇങ്ങനെ പിശാച്ചു ബാധിച്ച ആളുകളെ, ജിന്നു ബാധിച്ച ആളുകളെ, പിശാച്ചു ബാധിച്ചവരെ, ഭ്രാന്തുള്ളവരെ ഒക്കെ മന്ത്രിച്ച് ചികിത്സിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫസമിഅ സുഫഹാഅ മിൻ അഹ്ലി മക്ക, ഇദ്ദേഹം മക്കയിലെത്തിയപ്പോൾ, ഇദ്ദേഹം കാഫിറാണ്, വിശ്വാസിയല്ല, ആ വ്യക്തി മക്കയിലെത്തിയപ്പോൾ മക്കാരിൽ നിന്നുള്ള വിഡ്ഢികളായ ആളുകൾ പറയുന്നത് അയാൾ കേട്ടു. എന്താ അവര് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? യഖൂലൂന ഇന്ന മുഹമ്മദൻ മജ്നൂൻ, നിശ്ചയം മുഹമ്മദ് പിശാച്ചു ബാധിച്ചവനാണ്, ഭ്രാന്ത് പിടിച്ചവനാണ്, ഭ്രാന്താണ്, തലക്ക് സുഖമില്ലാത്ത ഒരാളുണ്ട് ഈ മക്കയിൽ. എന്നിങ്ങനെ മക്കയിലേക്ക് വന്ന വിദേശിയായ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കളുടെ പ്രചരണം അദ്ദേഹത്തിന്റെ കാതിലും വരികയാണ്. അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. ഇങ്ങനെ ഒരാള് സുഖമില്ലാതുണ്ടോ എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ചികിത്സിക്കണല്ലോ. ആ നിലക്ക് അദ്ദേഹം ഫഖാല, അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ലൗ അന്നി റഅയ്തു ഹാദർ റജുല ലഅല്ലല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, ലൗ അന്നി റഅയ്തു ഹാദർ റജുല, ഈ മനുഷ്യനെ, ആ പുരുഷനെ, ഈ പുരുഷനെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയിരുന്നുവെങ്കിൽ, എന്റെ കൈക്ക് അള്ള അദ്ദേഹത്തിന് ശിഫ കൊടുത്താലോ. ഞാനിങ്ങനെ ഈ കാര്യം ചികിത്സിക്കുന്ന ആളാണല്ലോ, ഇങ്ങനെ ഈ ചികിത്സയിട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് മുഹമ്മദിന് ഇങ്ങനെ സുഖമില്ലെങ്കിൽ, ഇങ്ങനെ ഭ്രാന്താണെങ്കിൽ, അതിന് ചികിത്സിക്കുന്ന ഒരാളാണല്ലോ ഞാൻ, മന്ത്രിക്കുന്ന ഒരാളാണല്ലോ ഞാൻ, അതുകൊണ്ട് എന്റെ കൈക്ക് അദ്ദേഹത്തിനൊരു ശിഫ കിട്ടിയാലോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിഹസിച്ചിട്ടൊന്നുമല്ല. കാരണം ളിമാദ് കേൾക്കുന്നത് ഇയാൾക്ക് സുഖമില്ലാണ്. അപ്പോ എന്തായിരുന്നാലും അദ്ദേഹത്തിന് മനസ്സിൽ ആരോ ആവട്ടെ, ഒരു പരിചയവുമില്ല, എന്നാ പോയി നോക്കുക, എന്റെ കൈ മുഖേന അദ്ദേഹത്തിന്, എന്റെ കൈക്ക് അള്ളാഹു അദ്ദേഹത്തിനൊരു ശിഫ കൊടുത്താലോ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. ഖാല നബി അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഫലഖിയഹു, അങ്ങനെ ളിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടുമുട്ടി. ഫഖാല, അദ്ദേഹം വിളിച്ചു, അദ്ദേഹം അറിഞ്ഞല്ലോ അന്ന് മുസ്ലിമല്ല, അദ്ദേഹം വിളിച്ചു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇന്നി അർഖി മിൻ ഹാദിഹി റീഹ്, ഇത്തരത്തിലുള്ള പിശാച്ച് ബാധയുള്ള ആളുകൾക്ക് മന്ത്രിക്കുന്നയാളാണ് ഞാൻ, അങ്ങനെ അതിന് മന്ത്രം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നല്ലാഹ യശ്ഫി അലാ യദയ്യ മൻ ഷാ, അല്ല ഉദ്ദേശിക്കുന്നവരെ എന്റെ കൈമുഖേന അല്ല ശിഫ കൊടുക്കാറുണ്ട്. ഞാൻ മുഖേന പലർക്കും ശിഫ കിട്ടിയിട്ടുണ്ട്, അല്ല ശിഫ കൊടുത്തിട്ടുണ്ട്. ഫഹല്ലക്ക, ഞാൻ നിങ്ങൾക്ക് ചികിത്സിക്കട്ടെയോ, ഞാൻ നിങ്ങൾക്ക് മന്ത്രിക്കട്ടെയോ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ മനുഷ്യൻ ചോദിച്ചതാണ്, പരിഹസിച്ചതല്ല. അദ്ദേഹം അത് വിശ്വസിച്ചിരിക്കുകയാണ്. അത് കേട്ടിട്ട് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആരും അദ്ദേഹത്തെ സമീപിക്കരുതെന്ന് വിചാരിച്ച് ദുഷ്ടന്മാർ നടത്തിയ ദുഷ്പ്രചരണം നോക്കൂ നിങ്ങൾ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലേക്ക് എങ്ങനെന്നോ എത്തിയ ളിമാദ് റളിയല്ലാഹു അൻഹുവിനെ ആ സദസ്സിൽ എത്തിച്ചത് ഈ ദുഷ്പ്രചരണമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ളിമാദ് അവിടെ പോവില്ല, അല്ലെങ്കിൽ ളിമാദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്‌ലിസിൽ എത്തില്ല. ശത്രുവിന്റെ ഈ ദുഷ്പ്രചരണമാണ് ളിമാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്‌ലിസിലേക്ക് എത്തിച്ചത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ചികിത്സിക്കട്ടെയോ, എന്റെ കൈക്ക് പലർക്കും ശിഫ കിട്ടിയിട്ടുണ്ട്, അല്ല ശിഫയാക്കിയിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചൊന്നുമില്ല.
എന്താ പറഞ്ഞത്? ഉടനെ പറഞ്ഞു, ഇന്നൽഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനു വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല ومن يضل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله اما بعد ഇത്രേ പറഞ്ഞുള്ളൂ, ഇത്രേ പറഞ്ഞുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബകളും പ്രസംഗങ്ങളും ഒക്കെ ആരംഭിക്കുമ്പോൾ അവിടുന്ന് ഒരു ഉപദേശത്തിന്റെ തുടക്കത്തിൽ പറയുന്ന മഹത്വമേറിയ മഹൽ വചനങ്ങൾ എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നഹ്മദുഹു, നാം അവനെ സ്തുതിക്കുന്നു. വനസ്തഈനുഹു, നാം അവനോട് മാത്രം കാവലിനെ ചോദിക്കുന്നു. മയ്യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല, ആർക്ക് അള്ളാഹു സന്മാർഗം നൽകിയോ അവനെ പഴപ്പിക്കുന്ന ഒരാളുമില്ല. ഒമയ്യുദലിൽ ഫലാ ഹാദിയല, ആരെ അള്ളാഹു തആല പഴപ്പിച്ചിട്ടുണ്ടോ, ആർക്കല്ല ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലയോ, ഫലാ ഹാദിയല, അവന് സന്മാർഗം കൊടുക്കാനും ഒരാൾക്കും സാധ്യമല്ല. വഅശ്ഹദൂ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹ ഒഴികവർ ആരാധ്യനും ഇല്ലേ ഇല്ല എന്ന്. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ്, അബ്ദുഹു, ആ അള്ളാഹുവിന്റെ ഏകനായ ഇലാഹായ അള്ളാഹുവിന്റെ ദാസനാണ്. വറസൂലുഹു, അവന്റെ ദൂതനുമാണ്. അമ്മാ ബഅദ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ പറഞ്ഞു നിർത്തിയപ്പോഴേക്ക് ലിമാദ് എന്ന മനുഷ്യൻ പറയുന്നു, അഇദ് അലയ്യ കലിമാതിക ഹൗലാ, മുഹമ്മദെ, നിങ്ങളിപ്പോ എന്നെ കേൾപ്പിച്ച ആ വാചകങ്ങളൊന്ന് എന്നോട് ആവർത്തിച്ച് കേൾപ്പിക്കൂ. ഇപ്പൊ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് കേൾപ്പിക്കൂ. ഫആദഹുന്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലാത മറാത്തിൻ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അതേ ആ സന്ദർഭത്തിൽ ദിമാദ് ആവശ്യപ്പെട്ടതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ മഹൽ വചനങ്ങൾ, ഈ കലിമത്തുകൾ ഇങ്ങനെ 3 തവണ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിച്ചു. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഈ അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമൻ യുദ്ലിൽ ഫലാ ഹാദിയല واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله എന്നതുവരെ കേട്ടപ്പോഴേക്ക് തന്നെ ദിമാദിന്റെ മനസ്സ് മാറുന്നു. അദ്ദേഹം പറയുന്നു, لقد سمعت قول الكهنة وقول السحرة وقول الشعراء. ഞാൻ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ കേട്ടവനാണ്, ഒരുപാട് ജാലവിദ്യക്കാരുടെ സാഹിറുകളുടെ വാക്യങ്ങൾ കേട്ടവനാണ്, ഒരുപാട് കവികളുടെ വാക്യങ്ങളും കവിതകളും ഒക്കെ കേട്ട് തഴമ്പിച്ചവനാണ് ഞാൻ. എന്നാൽ ഫനാ സമിഅ്തു മിസ്ല കലിമാതിക ഹൗലാ, താങ്കളിൽ നിന്ന് ഇപ്പോൾ കേട്ടിട്ടുള്ള ഇതുപോലെയുള്ള ഒരു കലിമത്ത് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ولقد بلغنا نعوس البحر ايد വലിയ സമുദ്രത്തിന്റെ അടിത്തട്ടിലും അതേ ആഴ്ന്നിറങ്ങുന്ന നിലക്കുള്ള വാക്കാണല്ലോ അങ്ങെന്ന് ഉച്ചരിച്ചത്. ഇതും പറഞ്ഞുകൊണ്ട് മഹാനായ ദിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അപേക്ഷിക്കുകയാണ്. ഹാത്തിയതക, അങ്ങയുടെ കൈയൊന്ന് നീട്ടോ, ഉബായിഉക അലൽ ഇസ്ലാം, ഞാൻ അങ്ങയോട് ഞാൻ മുസ്ലിമായി കൊള്ളാം എന്നതിന്റെ പേരിൽ പ്രതിജ്ഞ എടുക്കട്ടെ, ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ്, ആ വിശുദ്ധമായ കരം ഒന്ന് എന്നിലേക്ക് നീട്ടിത്തരൂ. قال ان حديث റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫബായഅഹു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം കൈപിടിച്ചുകൊണ്ട്
ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമാകുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹം നോക്കൂ. അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, വഅലാ ഖൗമിക് താങ്കളുടെ സമുദായത്തിന്റെ അടുത്തും നിങ്ങൾ ഈ പ്രതിജ്ഞ പഠിപ്പിക്കാമോ? ഞാൻ ഈ പഠിപ്പിച്ച ആദർശം നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ സമൂഹത്തോടും പറയാമോ? അതും നിങ്ങൾ ചെയ്യുമോ? ഉമാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ നബിയേ, വഅലാ ഖൗമീ, എന്റെ കാര്യത്തിൽ മാത്രമല്ല എന്റെ നാട്ടുകാർക്കും കൂടി പ്രതിനിധിയായിക്കൊണ്ട് അങ്ങയിൽ നിന്ന് ഈ വിശുദ്ധമായ ആദർശത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ അതേ സഹീഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണിത്. ഈ സംഭവത്തിൽ നിന്ന് എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചില കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അതേ മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പോലും ശത്രുക്കൾ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ മോശപ്പെട്ടവനാണ്. അതേ ഇന്നും ഓരോ രൂപത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാണല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പാട്ടും പാടി നടക്കുന്നവർ ഷായിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജ്യോത്സ്യൻ കാഹിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മജീഷ്യനാണ്, മെസ്പരീസം കൊണ്ട് നടക്കുന്ന മായാജാലക്കാരനായ സാഹിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മജനൂൻ, പിശാച്ചു ബാധയേറ്റിട്ടുള്ള ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ആധുനിക കാലഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള ദുഷ്പ്രചരണങ്ങളുടെ ശക്തി അടങ്ങിയിട്ടില്ല. അവിടുത്തെ ലൈംഗിക പരിശുദ്ധിയെ വരെ ചോദ്യം ചെയ്യുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ മനസ്സിന്റെ ക്രൂരതയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതേ ഏത് കാലത്തും ഇസ്ലാമിന്റെ നേതാക്കൾ, ഇസ്ലാമിന്റെ പ്രവാചകന്മാർ വളരെയേറെ ദുഷിച്ച ആരോപണങ്ങൾക്കെല്ലാം വിധേയരായപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിന്തിച്ചു നോക്കൂ, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് അതേ ശത്രുക്കളെ വരെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത്. ഇദ്ദേഹം മന്ത്രിക്കാൻ ചെന്നതാണ്, അത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജനതയും ഇസ്ലാമിലേക്ക് എത്താനാണ് നിമിത്തമായത്. ഇന്നും അത് തുടരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കൾ എത്ര ശക്തമായ ആരോപണങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അധുനാധുന മീഡിയകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രചരിപ്പിക്കുന്നുവോ അതിന്റെ പതിന്മടങ്ങതാ. ആളുകൾ വസ്തുതകൾ പഠിക്കാൻ തയ്യാറാകുന്നു, അവിടുത്തെ ചരിത്രം അവർ മനസ്സിലാക്കുന്നു, അവിടുത്തെ മഹത്വം അവർ മനസ്സിലാക്കിക്കൊണ്ട് ശത്രു എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ആരോപണങ്ങൾ പറഞ്ഞതെങ്കിൽ അതിന് നേർവിപരീതമായിക്കൊണ്ട് ആളുകൾ അതാ അവിടുത്തെ മഹത്വത്തെ വാഴ്ത്തുന്നു, ഇസ്ലാമിലേക്ക് കൂട്ടമായി കടന്നു വരുന്നു. അതിന്റെ മുമ്പിൽ ഉദാഹരണമായി പറയാൻ എമ്പാടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ നിമിത്തമായി നോക്കണം. അപ്പൊ ഏത് ദുരാരോപണങ്ങളും കേൾക്കുന്ന മാത്രയിൽ നമുക്ക് വിഷമം തോന്നിയേക്കും, പക്ഷേ അതിന്റെ പിന്നിലൊക്കെ അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മജ്നൂൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോ അതെ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരാൾക്ക് എത്താനും അദ്ദേഹത്തിന്റെ സമൂഹം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരാനും ആ ഒരു ദുരാരോപണമാണ് നിമിത്തമായതെങ്കിൽ ഇന്നും അത് തുടരുന്നു, ഇനിയും അത് തുടരും. സഹോദരങ്ങളെ, അത് നമ്മുടെ മനസ്സുകൾക്ക് കരുത്തു പകരേണ്ടുന്ന ഒരു മഹനീയമായ ചരിത്രമാണ്. ഇനി രണ്ടാമതായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച അങ്ങേയറ്റത്തെ സഹനമാണ്, അവിടുന്ന് കാണിച്ച അങ്ങേയറ്റത്തെ വിവേകമാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആർക്കെങ്കിലും സഹിക്കാനാകൂ? ബുദ്ധിക്ക് യാതൊരു തകരാറുമില്ലാത്ത, മാനസികമായി ഒരു പ്രയാസമില്ലാത്ത, പക്വതയുള്ള നല്ലവനായ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറയണ് ഞങ്ങൾക്ക് പ്രാന്താന്ന് അറിഞ്ഞിട്ട് ചികിത്സിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ പ്രതികരണം? എന്താ നമ്മൾ തിരിച്ചു പറയാ? എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തോട് പ്രതികരിക്കുക? എന്നാൽ ഇവിടെ കാരുണ്യത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് അതേ നിങ്ങൾക്ക് പിശാചുബാധയുണ്ട്, നിങ്ങൾക്കതാ ആ രോഗത്തിന് മന്ത്രിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങളോട് നിങ്ങൾ ഒരുക്കമാണോ? അല്ല, പലർക്കും എന്റെ കൈ മുഖേന ശിഫ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചികിത്സിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ അത് കേട്ട് നിന്നതല്ലാതെ ഓടാ എന്റെ മുമ്പെന്ന് എന്നെ ഭ്രാന്തനാക്കാൻ നോക്കുകയാണോ?
എനിക്ക് തലക്ക് സുഖമില്ലെന്ന് പറയുകയാണോ? എന്നെ നീ ബൽസിക്കുകയാണോ? എന്റെ മേലില്ലാത്ത ആരോപണം പറയുകയാണോ? ഓ സഹാബിമാരെ, പിടിക്കൂ ഈ മനുഷ്യനെ, പിടിച്ച് കെട്ടിയിടൂ, അല്ലെങ്കിൽ മർദ്ദിക്കൂ, അതല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചു പുറത്തേക്കെറിയൂ എന്ന് കാരുണ്യത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ നാട്ടുകാരും മുസ്ലിമീങ്ങളാകാൻ കാരണമാകുമോ? അതല്ലേ അവിടുത്തെ പ്രത്യേകത. ഇന്നകല അലാ ഖുലുഖിൻ അദീം. ഓ നബിയെ, നിങ്ങൾ ഏറ്റവും വലിയ ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. വലൗ കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. അല്ല നബി തങ്ങളോട് തന്നെ പറഞ്ഞില്ലേ, നബിയെ നിങ്ങൾ പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, പരുക്കൻ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു താങ്കളെങ്കിൽ, ആളുകളൊക്കെ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് എന്തോ പിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന താങ്കൾക്കതാ എല്ലാവരോടും വളരെ നിർമ്മലമായ പെരുമാറ്റത്തിന് സാധിക്കുന്നു, ലോലമായ പെരുമാറ്റത്തിന് നിങ്ങൾക്ക് സാധിക്കുന്നു. അത് ഫബിമാ റഹ്മത്തിം മിനല്ലാ, അള്ളാഹുവിങ്കൽ നിന്നുള്ള വലിയ റഹ്മത്ത് മുഖേന തന്നെയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്വഭാവമാണത്. ഒരാള് വന്നിട്ട് ചികിത്സിക്കാൻ വരെയാണ്, ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ എന്താ ചെയ്യുക? ഭ്രാന്താണെന്ന് പറയുമ്പോഴത്ത് വന്നിട്ട് എന്തായിരിക്കും അവരോടുള്ള പ്രതികരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചു, ക്ഷമിച്ചു, നല്ല പ്രതികരണം കൊടുത്തു. അതുകൊണ്ട് വലിയൊരു മാറ്റം ഇസ്ലാമിലേക്ക് കടന്നു വരാനൊരു നിമിത്തമായി. മാത്രമല്ല ശാന്തമായിക്കൊണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചു വന്നതല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോപണത്തിന് മറുപടി വേറൊന്നും പറയണ്ട, ഒരു സത്യം അങ്ങ് കേൾപ്പിക്കുകയാണ്. സർവശക്തനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നമുക്ക് തരേണ്ടതൊക്കെ തന്നത് അവനാണ്, അതുകൊണ്ട് സ്തുതി മുഴുവനും അവനാണ്. അവനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. വാസ്തവത്തിൽ നഹ്മദുഹു, അവനെ തന്നെയാണ് സ്തുതിക്കേണ്ടത്. വേറെ ഒരാൾക്ക് ഹംദർപ്പിക്കാൻ ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ആരുമില്ലതുമാതേ എന്ന സൂചന. വനസ്തഈനുഹു, അവനോടാണ് നമുക്ക് കാവൽ ചോദിക്കാനുള്ളത്, അവനോടാണ് സഹായം ചോദിക്കാനുള്ളത്. ആ അല്ലാ ആർക്കെങ്കിലും സന്മാർഗ ദർശനം നൽകിയാൽ അവനെ പഴപ്പിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അല്ലയാണ് ഹിദായത്ത് നിങ്ങൾക്ക് തരേണ്ടത്. അല്ല നിങ്ങളെ പഴപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അങ്ങേക്ക് ഹിദായത്ത് തരാനും സാധ്യമല്ല. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ, അതേ ആ കലിമത്തു തൗഹീദിന്റെ പ്രഖ്യാപനം. അവനേകനാണ് ലാ ശരീകലഹോ, അത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ നിയുക്തനായ അന്ന മുഹമ്മദ് അബ്ദുഹു വറസൂലുഹു. ഇത് കേൾക്കുമ്പോഴേക്കന്നെ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റാണ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ആ വചനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൊഴിമുത്തുകളായി പുറമേക്ക് വന്നപ്പോൾ ദിമാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രല്ല അദ്ദേഹം ഇത് കേട്ട് ആശ്ചര്യപരിതനാവാണ്. ഇത് കേട്ടപ്പോ അദ്ദേഹത്തെ നോക്കൂ, നമുക്കത് കേട്ടപ്പോ അല്ലോ തോന്നിയോ? പക്ഷെ ലിമാദിന് ഇത് കേട്ടപ്പോ അദ്ദേഹം പറയുന്നത് പറഞ്ഞത് ഒന്നുകൂടെ കേൾപ്പിച്ച് ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് തവണ ഈ ആദർശം അങ്ങ് കേൾപ്പിക്കുമ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ഒരുപാട് പാട്ടുകാരുടെ പാട്ട് കേട്ടിട്ടുണ്ട്, കവിതാശകലങ്ങൾ വായിച്ചവനാണ്, കേട്ടവനാണ്, ഒരുപാട് ആളുകളുടെ ജ്യോതിഷന്മാരുടെയും മജീഷ്യന്മാരുടെയും ഒക്കെ വാക്കുകൾ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇന്ന് വരെ ഹൃദയത്തിന്റെ ആഴിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, മനുഷ്യ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന, ഏറ്റവും വലിയ പരമമായ ഒരു സത്യത്തിലേക്ക് നിദർശനം നൽകുന്ന ഏറ്റവും വലിയ ഒരു വചനങ്ങൾ ഇന്ന് വരെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അദ്ദേഹം കൈനീട്ടാൻ പറയും, കൈനീട്ടി മുസ്ലിമാകണം. ഇവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സത്യത്തിനെന്നും വയസ്സ് 16 ആണ്. സത്യം എന്നും നിലനിൽക്കും. സത്യം നിഷ്കളങ്കരായ ആളുകൾ സത്യം കേട്ടുകഴിഞ്ഞാൽ അവരാരെയും ഭയപ്പെടില്ല, അവർക്ക് പിന്നെ മറ്റൊന്നും ചിന്തയുണ്ടാവില്ല. കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളവർക്കാണ് ഇടവും വലവും ചിന്തിക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് അല്ലാഹ് നിന്നെയാണ് ഞാൻ ഏറ്റവും വലുതായി കാണുന്നത് എന്ന് ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പിന്നെ സത്യം മനസ്സിലായാൽ ഉടനെ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ശുദ്ധമായ ഒരു ഹൃദയമാണോ? ശുദ്ധമായ ഒരു ഹൃദയമാണെങ്കിൽ
അതിൽ സത്യം കേട്ടാ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് ആ സത്യത്തിലെ കണ്ണട് ചാടി വീഴുന്ന പ്രകൃതമാണ് മനുഷ്യൻ്റെത്. ചരിത്രത്തിൽ നമുക്കതിനെമ്പാടും രേഖയുണ്ട്. ഒരൊറ്റ സംഭവം മാത്രം ഉദ്ധരിക്കട്ടെ. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ഫറോവ എന്ന രാജ്യത്തുള്ള മുഴുവൻ സാഹിറുകളെയും ഒരുമിച്ച് കൂട്ടിയ ചരിത്രം നിങ്ങൾക്കറിയാം. എന്തിന്? മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച് ഫറോവക്ക് പറയാനുള്ളത് മൂസ ഒരു മജീഷ്യനാണ് എന്നാണ്. അതുകൊണ്ട് മൂസയുടെ മാജിക്കിനെ വെല്ലുന്ന ശക്തമായ മാജിക്കുകാർ എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് മൂസയെ ഞാൻ പരാജയപ്പെടുത്തും എന്ന വീരവാദവും മുഴക്കിക്കൊണ്ട് ഫറോവ ഡേറ്റ് പ്രഖ്യാപിച്ചു. മൂസ നബി അലൈഹിസ്സലാമിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഒരു തീയതി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിക്കപ്പെട്ട തീയതിയിലേക്ക് മൂസ അലൈഹിസ്സലാമിനോട് എതിരിട്ട് മത്സരിച്ച് മൂസയെ തോൽപ്പിക്കാൻ ആ രാജ്യത്തുള്ള അഗ്രഗണ്യരായ സർവമജീഷ്യന്മാരെയും വളരെ പഠിച്ച് തഴക്കവും പഴക്കവുമുള്ള വളരെ കൃത്യമായതിനെ സംബന്ധിച്ച് അവബോധമുള്ള മുഴുവൻ സാഹിറുകളെയും നേതാക്കളെയും ഫറോവ കൊണ്ടുവന്നു അവന്റെ ചെലവിൽ. അവർക്കെല്ലാ സുന്ദര മോഹന വാഗ്ദാനങ്ങളും അവൻ നടത്തി. രാജാവാണ് രാജദർബാറിലേക്കാണ് ക്ഷണം. രാജാവിന്റെ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ല. അങ്ങനെ എല്ലാ ഓഫറുകളും നൽകിക്കൊണ്ട് രാജ്യത്തുള്ള മുഴുവൻ മജീഷ്യന്മാരെയും മൂസ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിച്ചു കാണിക്കാൻ വേണ്ടി ഫറോവ ക്ഷണിച്ചുകൊണ്ടുവന്നു. അങ്ങനെ മത്സരം അരങ്ങേറുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ചുരുക്കം വിശ്വാസികളും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഫറോവയും അവന്റെ ഏറ്റവും അവൻ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ള വലിയ വലിയ അഗ്രഗണ്യരായ മജീഷ്യന്മാരും. മത്സരം തുടങ്ങുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവരാവ് ചോദിച്ചു, ആരാ തുടങ്ങേണ്ടത്? നിങ്ങൾ തുടങ്ങണോ? മൂസ അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ ആദ്യം എന്ന് പറഞ്ഞു. മജീഷ്യന്മാർ അവരുടെ കൈകളിലുള്ള വടികളും കയറുകളൊക്കെ നിലത്തിട്ടപ്പോ പാമ്പായിട്ട് ഇങ്ങനെ എഴുന്നു പാമ്പായിട്ട് എഴഞ്ഞു നടക്കുക. ആ അവസരത്തിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലൊരു പേടി. അല്ലാ, ജനം തെറ്റിദ്ധരിക്കോ. ഉടനെ അല്ലാ മനസ്സമാധാനം കൊടുക്കുകയാണ്. മുഅ്മിനിന് എപ്പോഴും പതറുന്ന നേരത്ത് പടച്ചോനൊരു പ്രത്യേക ധൈര്യമാണ് കൊടുക്കല. ആ സമയത്ത് പടച്ചോൻ ഉടനെ തോന്നിപ്പിച്ചു, വഹയു കൊടുത്തു, മൂസ പേടിക്കണ്ട, ഒന്നും യേശുല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിന്റെ കയ്യിലുള്ള വടി അങ്ങ് ഇട്ടേക്ക് നിലത്ത്. അതെ, രണ്ടാമത് മൂസ നബി അലൈഹിസ്സലാം വടി നിലത്തേക്ക്. എന്താ സംഭവിച്ചത്? ആ വടി അതാ ഒരു പടുകൂറ്റൻ സർപ്പമായി ഇങ്ങനെ ശക്തമായി തലയുയർത്തിക്കൊണ്ട് ഇഴഞ്ഞു എന്ന് മാത്രമല്ല ഈ മജീഷ്യന്മാരുടെ മാജിക്ക് മുഖേന അവിടെ ഇഴഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ആ സകല കള്ളപ്പാമ്പുകളെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാമ്പ് കൊത്തി വിഴുങ്ങി അകത്താക്കുന്നു. ഈ കാഴ്ചയാണ് ആര് കാണുന്നത്? മാജിക്കിന്റെ നേതാക്കന്മാർ കാണുന്നത്. അവർക്ക് മനസ്സിലായി, ഓരോ കലയിലും പ്രാവീണ്യമുള്ള ആളുകൾക്കറിയാം അതിലെ നേരുന്നെറിയും. നമുക്ക് മനസ്സിലാവില്ല, ഓരോ കലയിലും പ്രാവീണ്യമുള്ള ആളുകൾക്ക് അതിലെ നേരുന്നെറിയും പെട്ടെന്ന് മനസ്സിലാവും. മാജിക്കുകാർ ഈ രംഗം കണ്ടപ്പോ അവർക്ക് മനസ്സിലായി, ഇതൊരിക്കലും മാജിക്കല്ല. മാജിക്ക് ഒരിക്കലും ഇതല്ല, വേറൊരാളെ പാമ്പ് വെട്ടി വീഴുക, അത് മാജിക്കല്ല. ഉടനെ ബോധ്യമായി. ആർക്ക് ബോധ്യമായി? ഫിറഔൻ അവന്റെ ചെലവിൽ ക്ഷണിച്ചു കൊണ്ടുവന്ന മജീഷ്യന്മാർക്ക് ബോധ്യമായി, മൂസ പറയുന്നതാണ് സത്യം. ഫറോവ ഞങ്ങളെ ക്ഷണിച്ചത് ബാത്തിരിനെ ന്യായീകരിക്കാനാണ്. അതെ, എന്താ സംഭവിച്ചത്? ഫിറഔനെ, നിങ്ങളല്ലേ ഞങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നത്? നിങ്ങളെ ചെലവിലല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്? നിങ്ങൾക്ക് സമ്മതമാണോ ഞങ്ങളൊന്ന് മൂസയിൽ വിശ്വസിച്ചോട്ടെ എന്നൊന്നും ചോദിച്ചില്ല. ഇതൊന്നും ആവശ്യമില്ല, ഇവിടെ സത്യം വ്യക്തമായി. ഉടനെ എന്താ സംഭവിച്ചത്? ഫൗൽഖിയ സഹറത്തു സുജ്ജദാ. അതെ, മൂസ അലൈഹിസ്സലാമിന്റെ എതിരാളികളായി കൊണ്ടുവരപ്പെട്ട സാഹിരീങ്ങൾ മുഴുവനും സുജൂദിൽ വീഴുന്നു. എല്ലാവരും സുജൂദിൽ വീഴണം. സുജൂദിൽ വീണിട്ട് എന്താ പറഞ്ഞത്? കാലു, അവര് പറയാൻ തുടങ്ങി, ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസാ, ഞങ്ങള് മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇടിത്തി വീണതുപോലെയായി ഫറോവയുടെ മനസ്സ്. അവന്റെ ചെലവിൽ പരസ്യം ചെയ്ത് കൊണ്ടുവന്ന വൻ മജീഷ്യന്മാരാണ് ഇവിടെ മൂസ നബി അലൈഹിസ്സലാമിന്റെ സത്യം അംഗീകരിച്ചിട്ട് അവിടെ സുജൂദി കിടക്കുന്ന കാഴ്ച ഫിറവും കാണുകയാണ്. സഹിക്കോ? അവന് സഹിക്കോ? അവന് എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ?
എന്തു ചെയ്യില്ലേ? അധികാരം അവന്റെ കയ്യിലല്ലേ? വൻ പ്രമാണിയല്ലേ? വമ്പിച്ച സ്വാധീനമുള്ളവനല്ലേ? നേതാവല്ലേ? അവൻ ഇനി എന്താ ചെയ്തുകൂടാത്തത്? എന്താ പറഞ്ഞുകൂടാത്തത്? അതെ, അവൻ അവന്റെ എല്ലാ രൂപത്തിലുള്ള മുഷ്കുകളും പുറത്തേക്ക് എടുക്കുകയാണ്. ഖുർആൻ പറയുന്നു, ഖാല, ഫറോവ ചോദിച്ചു, ഫറോവ ചോദിച്ചു, ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും إنه لكبيركم الذي علمكم السحر فلو قطعن أيديكم وأرجلكم من خلاف ولو صلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى فروا يدي لا روبت رولا ديكارهم پرتك ورغن وبرنيو അവൻ ഈ മജീഷ്യന്മാരോട് പറഞ്ഞു, സത്യം പ്രഖ്യാപിച്ച മജീഷ്യന്മാരോട് അവൻ പറഞ്ഞു, ആമൻതും ലഹു, നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചുവോ? നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചുവോ? ഖബ്ല അൻ ആദന ലക്കും, ഞാൻ പെർമിഷൻ തരുന്നതിന്റെ മുമ്പ്, എന്നോട് കൂടി ആലോചിക്കുന്നതിന്റെ മുമ്പ്, എന്നോടൊരു വാക്ക് പറയുന്നതിന്റെ മുമ്പ്, എന്റെ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾ അവിടെ അത് പ്രഖ്യാപിച്ചുവോ? അത് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ വിളിച്ചു കൂട്ടിയ സമ്മേളനമാണിത്, ഞാൻ വിളിച്ചു കൂട്ടിയ യോഗമാണിത്, ഇവിടെ എന്റെ തിട്ടൂരമില്ലാതെ നിങ്ങൾക്കത് പ്രഖ്യാപിക്കാൻ എന്താണ് അധികാരം? അതെ, ഫറോവയുടെ ശക്തമായ ചോദ്യം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നാണ് അവന്റെ അടുത്ത ആരോപണം. ഇത് നിങ്ങളുടെ ഒത്ത പരിപാടിയാണ്, വെൽ പ്ലാൻഡ് ആണ് നിങ്ങൾ എന്നാ പറയുന്നത്. എന്താ നിങ്ങളുടെ പ്ലാൻ? അതെ, ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകുമുസ് സിഹ്റ, അതെ, ഇത് നിങ്ങളെ പഠിപ്പിച്ചവനാണ് മൂസ. മൂസയാണ് നിങ്ങളുടെ ഇതിന്റെ നേതാവ്. ആ മൂസയും നിങ്ങളുമായിട്ടൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്തത്. അതെനിക്ക് ബോധ്യമായി എന്ന് ഫറോവും പറയണം. ഇത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമൊന്നുമല്ല, ഇതൊക്കെ നിങ്ങൾ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ വന്നതാണ്. ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ പറയണം, ഇങ്ങനെ അംഗീകരിക്കണം എന്നതൊക്കെ എന്ന് ആരെ സംബന്ധിച്ച്? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഈ സാഹിറുകളെ സംബന്ധിച്ച് പറയണം. അതുകൊണ്ട് ഇനി അവന്റെ ശിക്ഷാ നടപടി അങ്ങനെയാണല്ലോ, അധികാരമുള്ളവൻ എന്തും പ്രഖ്യാപിക്കാലോ. അതുകൊണ്ട് അവൻ പ്രഖ്യാപിച്ചു, ഭീഷണിപ്പെടുത്തി, ഫലൗ ഖത്തിഅ അയ്ദിയകും വഅർജുലകും മിൻ ഖിലാഫ്, അതെ, നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും ഞാൻ വ്യത്യസ്തമായ നിലക്ക് മുറിച്ചു നീക്കുക തന്നെ ചെയ്യും. കൈവെട്ടി വലത്തെ, കൈവെട്ടിയാൽ ഇടത്തെ, കൈവെട്ടി ഇടത്തെ കാലുവെട്ടും, ഇടത്തെ കൈവെട്ടി മുറിച്ചാൽ വലത്തെ കാലു മുറിക്കും. അങ്ങനെ നിങ്ങളെ ഞാൻ അതേ ശരീരത്തെ കൊത്തി മുറിക്കും. എന്നിട്ടോ, വലവു സല്ലിബന്നക്കും ഫീ ജുദൂഇ നഖ്ലി, ഈത്തപ്പനയുടെ തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിച്ച് കുരിശിൽ തറച്ചു നിർത്തുക തന്നെ ചെയ്യും. വല തഴലമുന്ന, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവുക തന്നെ ചെയ്യും, അയ്യുനാ അശദ്ദു അദാബം വഅബ്ഖാ, ആർക്കാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത്, പവറുള്ളത്, അതേ എന്നും നിലനിൽക്കാൻ യോഗ്യതയും ആർക്കാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നു. ബിസല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹി സലാം, അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ച് ഫറോവയുടെ ഭീഷണി. എന്നാ ഭീഷണിക്ക് വഴങ്ങുമോ? ഭീഷണിക്ക് വഴങ്ങിയാ പിന്നെ ഈ ലോകത്ത് ജീവിതമുണ്ടോ മുഅ്മിനീങ്ങൾക്ക്? മഹാനായ മൂസ അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ വിശ്വസിച്ച ആ നല്ലവരായ സാഹിറുകൾ ഫറോവയുടെ ഭീഷണിക്ക് മുമ്പിൽ പതറാതെ അവിടെ വെച്ച് തന്നെ മറുപടി കൊടുത്തു. എന്താ മറുപടി? ഖാലൂലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യനാതി വല്ലദീ ഫതറനാ ഫഖ്ളി മാ അൻത ഖാദ് ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത ദുനിയാ ഇന്നാ ആമന്നാ ബിറബ്ബിനാ ലിയഗ്ഫിറ ലനാ ഖതായാനാ വമാ കറഹ്തനാ അലൈഹി മിനൽ സിഹ്ർ വല്ലാഹു ഖൈറുൻ വഅബ്ഖാ. ഈ മുഅ്മിനുകൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, അവര് പറഞ്ഞു, ലന്നു സിറക്ക, ഓ ഫറോവ, നിങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് വലുത് എന്തിന്? അലാമാ ജാനാ മിനൽ ബയ്യനാതി, ഞങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയതിലപ്പുറം ഇനി നിങ്ങളെ നോക്കേണ്ട കാര്യമില്ല. വല്ലദീ ഫതറനാ,
ഞങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെയും ഞങ്ങൾക്ക് ശരിക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചിട്ടൂരം ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് പിന്നെ ഞങ്ങളുടെ മനസ്സിലുള്ളത്? അതുകൊണ്ട് ഫഖ്ദി ഖാലിയല്ലേ നിങ്ങൾ വിധിച്ചോ? മാ അൻതഖാല്, എല്ലായിടത്തും വിധിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ. ഇവിടെയല്ലേ, ദുനിയാവിലല്ലേ നിങ്ങൾ വിധിക്കൂ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്ത് ദുനിയാ, ഈ ഐഹിക ജീവിതത്തിലല്ലേ നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമുള്ളത്? ഇവിടെയല്ലേ നിങ്ങൾക്ക് പവറുള്ളത്? ഇവിടെയല്ലേ നിങ്ങൾക്ക് അധികാരമുള്ളത്? ഇവിടെ വെച്ച് നിങ്ങൾ വിധിച്ചോ? പക്ഷേ ഞങ്ങൾ ഈ ദുനിയാവല്ല മോഹിക്കുന്നത്. ഇന്നാ അമന്നാ ബിറബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. ലിയഗ്ഫിറ ലനാ ഖതായാനാ, ഞങ്ങളുടെ പാപങ്ങൾ ഒരുപാട് മുമ്പ് വന്നു പോയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പൊറുത്തു തരണം. അതിനുവേണ്ടി ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. അതേ വിശ്വസിച്ചു കഴിഞ്ഞാൽ മുൻ പാപങ്ങളൊക്കെ അല്ല പൊറുക്കുമല്ലോ. അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അല്ല പൊറുത്തു തരണം ഞങ്ങളുടെ പാപങ്ങൾ. അതേ, നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഞങ്ങളെ ഈ കാര്യത്തിൽ നിർബന്ധിപ്പിച്ച് കൊണ്ട് നടന്നിട്ടുണ്ട്, അതും ഞങ്ങൾക്ക് അല്ല പൊറുത്തു തരണം. വല്ലാഹു ഖൈറും വഅബ്ഖാ, നിശ്ചയമായും അല്ലയാണ് ഏറ്റവും ഉത്തമനും അല്ലയാണ് എന്നെന്നും ബാക്കിയാകുന്നവനും. അതിലാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഫറോവ അവന്റെ അധികാരം നടപ്പിലാക്കി. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്, ഫറോവന്റെ അധികാരം നടപ്പിലാക്കി. കാഫിറുകളായിക്കൊണ്ട് മത്സരവേദിയിലെത്തിയ സാഹിറുകൾ വൈകുന്നേരമായപ്പോഴേക്ക് ശുഹദാക്കളായിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മനസ്സിലാക്കണം, ഈമാനിന്റെ വെളിച്ചം, സത്യത്തിന്റെ വെളിച്ചം ഒരു കൽബിലേക്ക് എത്താൻ ഏതാണ് ടേണിംഗ് പോയിന്റ് ആവുക എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ആരെക്കുറിച്ചും നിരാശ ഉണ്ടാവരുത്. അയാളോട് എത്ര തവണ പറഞ്ഞതാ, എത്ര ഉപദേശിച്ചതാ, ഒരു മാറ്റമില്ല. അയാളുടെ ധിക്കാര ജീവിതത്തിൽ തന്നെയാണ്, അയാളുടെ അഹങ്കാരത്തിൽ തന്നെയാണ്, അയാളുടെ തൗന്ദോന്യത്തിലും അധർമ്മത്തിലും അശ്ലീലതകളിലും മുഴുകിക്കൊണ്ട് അയാൾ ജീവിക്കുകയാണ്. എത്ര ഉപദേശിച്ചിട്ടും ഒരു സന്മാർഗത്തിലേക്ക് അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല. നിരാശ തോന്നരുത്, പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതവസരത്തിലാണ് ഒരാളുടെ മനസ്സിലേക്ക് ഒരാശയം ക്ലിക്കാവുക നമുക്ക് പറയാൻ കഴിയില്ല. നല്ല മനസ്സിന്റെ ഉടമകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. ചരിത്രത്തിലെമ്പാടും തെളിവുകളുണ്ട്. ഇവിടെ ഇമാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതിലേക്കാണ് സൂചന നൽകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന ആശയം കേട്ടപ്പോൾ ഈ സാഹിറുകൾക്ക് സത്യം മനസ്സിലായപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ഇമാദ് ഞാൻ എന്റെ നാട്ടിലൊന്ന് പോയിട്ടൊന്ന് കൂടി ആലോചിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ് വിനയത്തോടെ, ഹാ തിയദക് ഉബായിഉക അലൽ ഇസ്ലാം, കൈ നീട്ടു പ്രവാചകൻ, അങ്ങയുടെ തിരുക്കരം നീട്ടിത്തരൂ, ഞാൻ നിങ്ങളോട് പ്രതിജ്ഞ എടുക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ആഗ്രഹം നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന് ഒരാൾ വിശ്വസിച്ചാ പോരാ, ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അലാ ഖൗമിക്, അലാ ഖൗമിക, നിങ്ങളുടെ സമൂഹത്തിന്റെ അടുത്തും പോയിട്ട് ഇതൊന്ന് പറയാമോ, ഞാൻ ഈ കേൾപ്പിച്ച ആശയം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ, അവരെ കൂടി ഈ സത്യത്തിലേക്കൊന്ന് ക്ഷണിക്കാമോ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാണ് എപ്പോഴും ആഗ്രഹം. ഒരാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഒരാള് സ്വർഗത്തിലേക്ക് എത്തുക, ഒരാള് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് എത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അവിടുത്തെ മനസ്സിൽ എപ്പോഴും അതാ ചിന്ത, ഒരാള് മുസ്ലിമാകുക, ഒരാള് നന്നാവുക, അത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോയി അതൊക്കെ പറയണം. നമ്മൾ മനസ്സിലാക്കണം ദഅവത്തിന്റെ പ്രാധാന്യമാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത്. നാം സത്യം മനസ്സിലാക്കി, നാം ഒരു കാര്യം ഉൾക്കൊണ്ടു, ഇതറിഞ്ഞിട്ടില്ലാത്ത, ഉൾക്കൊണ്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ആയിരങ്ങളുടെ പ്രതിനിധികളാണ് നമ്മൾ. അവരിലേക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്, ആദർശത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതുണ്ട്. നാം മുഖേന ഒരാളെങ്കിലും നന്നായി തീർന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാചകം, നീ മുഖേന ഒരാളെങ്കിലും സന്മാർഗത്തിലെത്തിയാൽ ഈ ലോകത്ത് നേടാനുള്ള വൻ വിഭവങ്ങളെക്കാളെല്ലാം ഏറ്റവും മെച്ചം അത് തന്നെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയും സുഹൃത്തുക്കളെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വശം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതെന്താ? ഇദ്ദേഹം പറഞ്ഞതെന്താ? ഇദ്ദേഹം പറഞ്ഞതെന്താ? നിബിധങ്ങളോട്, നിബിധങ്ങളെ കുറിച്ച് കേട്ടപ്പോ തന്നെ ഇയാൾ പറയുന്നത് എന്താ? ലൗ അന്നി റായിതു ഹാദർ റജുല ലഅല്ലല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, ഞാൻ അയാളൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലാഹ് എന്റെ കൈ മുഖേന ചിലപ്പോ അയാൾക്ക് ശിഫ കൊടുത്താലോ. ഇയാൾ കാഫിറാ. ഈ കാഫിറായ മനുഷ്യനും മുശ്രിക്കായ മനുഷ്യനും ആരിൽ വിശ്വാസമുണ്ട്?
അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ഇത് നബി തങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു പോകുമ്പോ പറയുന്ന വാക്കൊന്നുമല്ല. അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് അമുസ്ലിമായ കാലഘട്ടത്തിൽ തന്നെ ഇയാൾ പറയുന്നത് എന്റെ കൈ മുഖേന അല്ലാഹു ശിഫ കൊടുത്തേക്കാമല്ലോ. മാത്രമല്ല റസൂലുള്ളാന്റെ മുമ്പിൽ എത്തിയിട്ടും അദ്ദേഹം പറയുന്നത് എന്റെ കൈ മുഖേന ഒരുപാട് ആളുകൾക്ക് അള്ള ശിഫ കൊടുത്തിട്ടുണ്ട്, അള്ള ശിഫ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചികിത്സിക്കട്ടെ, മന്ത്രിക്കട്ടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ശിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിഷേധിക്കൽ കൊണ്ട് മാത്രം നടക്കുന്നതല്ല കുഫറും ശിർക്കുമെന്നും. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകൾ, അള്ളാഹനെ അംഗീകരിച്ച അറിഞ്ഞ് അംഗീകരിക്കുന്ന ആളുകൾ, പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹിനെ കുറിച്ച് അറിയേണ്ട നിലക്ക് അവർ അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ എത്തിക്കേണ്ടതിന് പകരം ഇടയാളന്മാരിലേക്ക് അവർ പ്രാർത്ഥനകൾ കൊടുത്തു, നേർച്ചകൾ കൊടുത്തു, വഴിപാടുകൾ കൊടുത്തു, ബലിയർപ്പണങ്ങൾ നൽകി. അങ്ങനെ അവര് അള്ളാഹിന്റെ അടുക്കൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് കാര്യം നേടിത്തരണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് മാൻ അഅബുദുഹും ഇല്ലാ ലിയഖറിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെയും ആത്മാക്കളെയും ഒക്കെ ഞങ്ങൾ പൂജിക്കുന്നത് ആരാധിക്കുന്നത് അവര് ഞങ്ങളുടെ അള്ളാഹുവിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് അള്ളയല്ലാത്തവർക്ക് ആരാധന നടത്തിയ മുശ്രിക്കുകൾ പോലും പറഞ്ഞത്. ഇക്കൂട്ടരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് കാര്യം നേടിത്തരാൻ വേണ്ടി റെക്കമെന്റ് പറയുന്ന റെക്കമെന്റുകാരാണ്, ശുപാർശക്കാരാണെന്നാണ് അവർ വിശ്വസിച്ചത്. അപ്പോ അള്ളാഹുവിൽ അവർ നിഷേധിച്ചു, അള്ളാഹിനെ അവർ അംഗീകരിച്ചില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അത് വസ്തുതക്ക് നിരക്കുന്നതല്ല, ചരിത്രത്തിലെ ഈ ഒരു സംഭവം പോലും അതിന് സാക്ഷിയാണ്. അള്ളയാണ് രോഗം സുഖപ്പെടുത്തുന്നത് എന്ന് കാഫിറായ ഇമാദും വിശ്വസിച്ചിരുന്നു. അള്ളയാണ് രോഗം സുഖപ്പെടുത്തുന്ന ഷാഫി എന്ന് ആര് വിശ്വസിച്ചിരുന്നു? ഇമാദിന് വിശ്വാസമുണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ഗുണപാഠങ്ങൾ ഈ ഒരു മഹത്തായ സംഭവത്തിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോ ഏത് ആരോപണങ്ങൾ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതെല്ലാം ഏറ്റവും വലിയ ഗുണകരമായി ഭവിച്ച ചരിത്രമേയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി സഹോദരന്മാരെ, വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഏത് ആരോപണങ്ങൾ ശത്രുക്കൾ പ്രചരിപ്പിച്ചാലും മറുപടി അള്ളാന്റെ റസൂൽ അല്ല പറയൽ, അത് അള്ളാന്റെ റസൂലിന് അള്ള കൊടുത്തുള്ള ഒരു മഹത്വം. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്തൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞോ അതിനൊന്നും നബി തങ്ങൾ നേരിട്ട് മറുപടി കൊടുക്കലല്ല, അള്ളാന്റെ ഏറ്റെടുക്കല, അള്ള ഏറ്റെടുക്കലാണ്. എന്നാൽ മറ്റുള്ള പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം നോക്കൂ, അവരെക്കുറിച്ച് ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നേനും മറുപടി പറയല. ഉദാഹരണമായി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞു, ഇന്നാല നറാക ഫീ ളലാലിം മുബീൻ, നൂഹേ നിന്നെ ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് കാണുന്നത്, ഈ പഴച്ചിരിക്കുന്നു, നീ ഏറ്റവും വലിയ പിഴവിലാണ്, സ്പഷ്ടമായ പിഴവിലാണ് നീ എന്ന് നൂഹ് അലൈഹി സ്വലാമിനോട് നാട്ടുകാർ പറഞ്ഞപ്പോ നൂഹ് നബി ആ മറുപടി കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ലൈസ ബീ ളലാലതുൻ, എന്റെ ജനങ്ങളെ എനിക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല. നൂഹ് അലൈഹി സ്വലാം ആ മറുപടി കൊടുക്കുന്നു. ഇത് നോക്കൂ, ഹൂദ് നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞു, ഇന്നാല നറാക ഫീ സഫാഹത്തിൻ, നീ പമ്പര വിഡ്ഢിയാണ്, നീ വലിയ വിഡ്ഢിത്തത്തിലാ ജീവിക്കുന്നത്, നീ ഭോഷ്കനാണ്, നീ മഠയനാണ് എന്നിങ്ങനെ ഹൂദ് അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ ഹൂദ് അലൈഹി സ്വലാം തന്നെ നേരിട്ട് മറുപടി കൊടുക്കുന്നു, യാ ഖൗമി ലൈസ ബീ സഫാഹത്തുൻ, എന്റെ ജനങ്ങളെ എനിക്കൊരു ഭോഷ്കുമില്ല, എനിക്കൊരു മഠയത്തരവുമില്ല, എനിക്കൊരു ബുദ്ധിമാന്ദ്യവുമില്ല, എനിക്കൊരു വിഡ്ഢിത്തവുമില്ല. ഹാനവറുകൾ തന്നെ നേരിട്ട് മറുപടി കൊടുക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കൾ ആക്ഷേപിച്ചപ്പോഴൊക്കെ അതിന് മറുപടി അല്ലേ കൊടുക്കുന്നത്. കാഹിനാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു, ഷായിറാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു, സാഹിറാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു, മജ്നൂനാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു. ആ ആയത്തുകളൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിനൊക്കെ അല്ല മറുപടി കൊടുത്തു, നബിയെ നിങ്ങൾ ഭ്രാന്തനല്ല, നിങ്ങൾക്ക് അതില്ല, നിങ്ങൾ കവിയല്ല, താങ്കൾ കവിയല്ല, അദ്ദേഹം കവിയല്ല, അദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല, അദ്ദേഹം ഒരു മരണക്കാരനല്ല എന്നിങ്ങനെ നബിതങ്ങളുടെ മഹത്വം ഇങ്ങനെ ഖുർആൻ എടുത്തുകൊണ്ട് മറുപടി പറയുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമുണ്ടല്ലോ, സൂറത്തുൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുത്തെ കുടുംബപരമായിട്ടൊരു ആരോപണം. എന്താ, തീരെ ഗുണം പിടിക്കൂല മുഹമ്മദിന്, ശത്രുക്കൾ പറഞ്ഞതാ
നല്ല നല്ല തടിമാടന്മാരായ ആരോഗ്യമുള്ള ആൺകുട്ടികളുള്ള മുശ്രിക്ക് നേതാക്കന്മാര് പറഞ്ഞു, റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയിട്ട്, മുഹമ്മദെ നിനക്കൊന്നും ഭാവിയില്ലടോ, ഞങ്ങൾക്ക് കണ്ടില്ലേ നല്ല ആരോഗ്യമുള്ള ആൺമക്കള്, നിനക്കുണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ കൂമ്പിലേ അടഞ്ഞു പോകുന്നു. ശരിയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാലു മക്കൾ, നാലും പെൺമക്കൾ, സൈനബ, റുഖിയ, ഉമ്മ കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതേ അവസരത്തിൽ അവരൊക്കെ ജീവിച്ചു. അതേ അവസരത്തിൽ തയ്യിബ്, താഹിർ, അബ്ദുള്ള, രണ്ട് പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുള്ള, അതുപോലെ തന്നെ ഇബ്രാഹിം, ഈ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ വയസ്സാവുമ്പോഴത്തേനാണ് മരിച്ചു. ആൺകുട്ടികൾ ജീവിക്കൂല, പെൺകുട്ടികൾ മാത്രം. ഇത് മുതലെടുത്തിട്ട് ശത്രുക്കൾ പറഞ്ഞു, കണ്ടില്ലേ കണ്ടില്ലേ, ഇവന് ഭാവിയില്ല. ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ആൺമക്കളാണ്. മുഹമ്മദിനതില്ല, കുരുത്തം കെട്ടവനാണ്. ശത്രുക്കൾ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സൊന്ന് ഒന്തിരിക്കുമല്ലോ. പക്ഷേ ആശ്വാസ വചനവുമായി ഒരൊറ്റ അധ്യായം തന്നെ ഇറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, താങ്കൾക്ക് നാം ധാരാളം ധാരാളം നിഅമത്തുകൾ തന്നിരിക്കുന്നു, ഒരുപാട് തന്നിരിക്കുന്നു നബിയെ, ധാരാളം ധാരാളം തന്നിരിക്കുന്നു. അതിനാൽ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കൂ, അവന് വേണ്ടി അറവ് നടത്തുകയും ചെയ്യൂ, ബലിയർപ്പിക്കുകയും ചെയ്യൂ. ഇന്ന ശാനിഅക, താങ്കൾക്ക് ഭാവിയില്ലാത്തവനാണ് എന്ന് താങ്കളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവൻ ആരാണോ, ഹുവൽ അബ്തറോ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് പാരമ്പര്യമില്ലാത്തവൻ, അവനാണ് ഭാവിയിൽ പേരും യശസ്സും നിലനിൽക്കാത്തവൻ. നിങ്ങൾക്കതല്ല, താങ്കളുടെ യശസ് എന്നും ഉയർന്നു നിൽക്കുന്നു, താങ്കളുടെ പേരെന്നും മികച്ചു നിൽക്കുന്നു. അതല്ലേ ഖുർആൻ മറ്റൊരു സൂറത്തിൽ പറഞ്ഞത്, വറഫഇനാ ലക ദിക്റക, അങ്ങയുടെ യശസ്സും അങ്ങയുടെ ഓർമ്മയും അങ്ങയുടെ പ്രശസ്തിയും നാം ഉയർത്തിത്തന്നില്ലയോ. നല്ല നല്ല ആരോഗ്യമുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്ന അതേ അബൂജഹലും അബൂലഹബും അടക്കമുള്ള ശത്രുക്കൾ ഇന്നവരെ ലോകം ഓർക്കുന്നുണ്ടോ? അതേ അവസരത്തിൽ ഒരൊറ്റ ആൺതരിയും ബാക്കിയാവാതിരുന്നിട്ടും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തിന്റെ മുക്കമൂലകളിൽ എല്ലായിടത്തും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ബാങ്കൊലി കേൾക്കുന്ന മിനാരങ്ങളിൽ നിന്ന് ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ഇത് കേൾക്കാത്ത ലോകത്തിന്റെ ഏത് ഭാഗമാണുള്ളത്, ഏത് രാജ്യമാണുള്ളത്, ഏത് പട്ടണമാണുള്ളത്, ഏത് കുഗ്രാമമാണുള്ളത്, ഏത് മുസ്ലിമിന്റെ വീടാണുള്ളത്? അതെ, അല്ലാ ഏറ്റെടുത്തു ആ മറുപടി. നിങ്ങളെ ആക്ഷേപിച്ചവർക്കാണ് ഭാവിയില്ലാത്തത്. നിങ്ങൾക്ക് ഭാവിയുണ്ട് നബിയെ, നിങ്ങൾക്ക് യശസ്സുണ്ട്, നിങ്ങൾക്ക് കീർത്തിയുണ്ട് നബിയെ. അതാണ് അല്ലാഹ് ഏറ്റെടുത്തു. ആരെന്ത് പ്രചരിപ്പിച്ചാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരുത്ത് പകർന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിഫ്ളും ഇസ്മത്തും ഒക്കെ ആയിരുന്നു, ആ കാവലായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ വല്ലാത്തൊരു മനോധൈര്യത്തിന് അത് നിമിത്തമായി മനസ്സിലാക്കാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ രംഗത്ത് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളാണ്. ഇനിയും അവിടുത്തെ ഒട്ടേറെ മഹത്വങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാഅല്ലാ അടുത്ത അവസരത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ സൽസരണിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ റബ്ബിന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته. എല്ലാ രൂപത്തിലുള്ള മുഷ്കുകളും പുറത്തേക്ക് എടുക്കുകയാണ്. ഖുർആൻ പറയുന്നു, ഖാല ഫറോവ ചോദിച്ചു, ഫറോവ ചോദിച്ചു, ആമൻതും ലഹു ഖബ്ല അന്നാദന ലക്കും ഇന്നഹു ലകബീറുകും അല്ലദീ അല്ലമകുമുസ്സിഹ്റ
فلو قطعن أيديكم وأرجلكم من خلاف ولو صلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى ഫറോവയുടെ എല്ലാ രൂപത്തിലുള്ള ധിക്കാരവും പുറത്തേക്ക് ഒഴുകുകയാണ്. അവൻ പറഞ്ഞു, അവൻ ഈ മജീഷ്യന്മാരോട് പറഞ്ഞു, സത്യം പ്രഖ്യാപിച്ച മജീഷ്യന്മാരോട് അവൻ പറഞ്ഞു, ആമൻതു ലഹു, നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചുവോ? നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചുവോ? ഖബല അൻ ആദന ലക്കും, ഞാൻ പെർമിഷൻ തരുന്നതിന്റെ മുമ്പ്, എന്നോട് കൂടി ആലോചിക്കുന്നതിന്റെ മുമ്പ്, എന്നോടൊരു വാക്ക് പറയുന്നതിന്റെ മുമ്പ്, എന്റെ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾ അവിടെ അത് പ്രഖ്യാപിച്ചുവോ? അത് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കെന്താ അധികാരം? ഞാൻ വിളിച്ചു കൂട്ടിയ സമ്മേളനമാണിത്, ഞാൻ വിളിച്ചു കൂട്ടിയ യോഗമാണിത്, ഇവിടെ എന്റെ തിട്ടൂരമില്ലാതെ നിങ്ങൾക്കത് പ്രഖ്യാപിക്കാൻ എന്താണ് അധികാരം? അതെ, ഫറോവയുടെ ശക്തമായ ചോദ്യം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഗൂഢാലോചനയാണ് എന്നാണ് അവന്റെ അടുത്ത ആരോപണം. ഇത് നിങ്ങളുടെ ഒത്ത പരിപാടിയാണ്, വെൽ പ്ലാൻഡ് ആണ് നിങ്ങൾ എന്നാ പറയുന്നത്. എന്താ നിങ്ങളുടെ പ്ലാൻ? അതെ, ഇന്നഹു ലകബീറുകും അല്ലദി അല്ലമകുമുസ് സിഹ്റ, അതെ, ഇത് നിങ്ങളെ പഠിപ്പിച്ചവനാണ് മൂസ. മൂസയാണ് നിങ്ങളുടെ ഇതിന്റെ നേതാവ്. ആ മൂസയും നിങ്ങളുമായിട്ടൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്തത്. അത് എനിക്ക് ബോധ്യമായി എന്ന് ഫറവും പറയണം. ഇത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമൊന്നുമല്ല, ഇതൊക്കെ നിങ്ങൾ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ വന്നതാണ്. ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ പറയണം, ഇങ്ങനെ അംഗീകരിക്കണം എന്നതൊക്കെ എന്ന് ആരെ സംബന്ധിച്ച്? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഈ സാഹിറുകളെ സംബന്ധിച്ച് പറയണം. അതുകൊണ്ട് ഇനി അവന്റെ ശിക്ഷാ നടപടി അങ്ങനെയാണല്ലോ, അധികാരമുള്ളവൻ എന്തും പ്രഖ്യാപിക്കാലോ. അതുകൊണ്ട് അവൻ പ്രഖ്യാപിച്ചു, ഭീഷണിപ്പെടുത്തി. ഫലൗ ഖത്തിയന്ന ഐദിയകും അർജുലകും മിൻ ഖിലാഫ്, അതെ, നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും ഞാൻ വ്യത്യസ്തമായ നിലക്ക് മുറിച്ചു നീക്കുക തന്നെ ചെയ്യും. കൈവെട്ടി വലത്തെ കൈവെട്ടിയാലിടത്തെ കൈവെട്ടി ഇടത്തെ കാലുവെട്ടും, ഇടത്തെ കൈവെട്ടി മുറിച്ചാൽ വലത്തെ കാലു മുറിക്കും. അങ്ങനെ നിങ്ങളെ ഞാൻ അതേ ശരീരത്തെ കൊത്തി മുറിക്കും. എന്നിട്ടോ വലവു സല്ലിബന്നക്കും ഫീ ജുദൂഇ നഖ്ലി, ഈത്തപ്പനയുടെ തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിച്ച് കുരിശിൽ തറച്ചു നിർത്തുക തന്നെ ചെയ്യും. വലതഴലമുന്ന, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവുക തന്നെ ചെയ്യും. അയ്യുനാ അശദ്ദു അദാബം വഅബ്ഖാ, ആർക്കാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത് പവറുള്ളത്, അതേ എന്നും നിലനിൽക്കാൻ യോഗ്യതയും ആർക്കാണുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹി സലാം അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ച് ഫറോവയുടെ ഭീഷണി. എന്നാ ഭീഷണിക്ക് വഴങ്ങുമോ? ഭീഷണിക്ക് വഴങ്ങിയാ പിന്നെ ഈ ലോകത്ത് ജീവിതമുണ്ടോ മുഅ്മിനീങ്ങൾക്ക്? മഹാനായ മൂസ അലൈഹിസ്സലാം പഠിപ്പിച്ച ആദർശത്തിൽ വിശ്വസിച്ച ആ നല്ലവരായ സാഹിറുകൾ ഫറോവയുടെ ഭീഷണിക്ക് മുമ്പിൽ പതറാതെ അവിടെ വെച്ച് തന്നെ മറുപടി കൊടുത്തു. എന്താ മറുപടി? ഈ മുഅ്മിനുകൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, അവര് പറഞ്ഞു, ലന്നു സിറക്കാ, ഓ ഫറോവ, നിങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് വലുത് എന്തിന്? അലാമാ ജാനാ മിനൽ ബയ്യനാത്തി, ഞങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയതിലപ്പുറം ഇനി നിങ്ങളെ നോക്കേണ്ട കാര്യമില്ല. വല്ലദീ ഫതറനാ, ഞങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെയും ഞങ്ങൾക്ക് ശരിക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തിട്ടൂരം ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് പിന്നെ ഞങ്ങളുടെ മനസ്സിലുള്ളത്? അതുകൊണ്ട് ഫഖ്ദി, ഖാളിയല്ലേ നിങ്ങൾ വിധിച്ചോ? മാ അൻതഖാള്, എല്ലായിടത്തും വിധിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലല്ലോ, ഇവിടെയല്ലേ ദുനിയാവിലല്ലേ നിങ്ങൾ വിധിക്കൂ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്ത ദുനിയാ, ഈ ഐഹിക ജീവിതത്തിലല്ലേ നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമുള്ളത്, ഇവിടെയല്ലേ നിങ്ങൾക്ക് പവറുള്ളത്, ഇവിടെയല്ലേ നിങ്ങൾക്ക് അധികാരമുള്ളത്, ഇവിടെ വെച്ച് നിങ്ങൾ വിധിച്ചോ. പക്ഷേ ഞങ്ങൾ ഈ ദുനിയാവല്ല മോഹിക്കുന്നത്, ഇന്ന ആമന്ന ബി റബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു.
ലിയഗ്ഫിറ ലനാ ഖതായാനാ, ഞങ്ങളുടെ പാപങ്ങൾ ഒരുപാട് മുമ്പ് വന്നു പോയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പൊറുത്തു തരണം, അതിനുവേണ്ടി ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു, അതേ വിശ്വസിച്ചു കഴിഞ്ഞാൽ മുൻ പാപങ്ങളൊക്കെ അല്ല പൊറുക്കുമല്ലോ, അതുകൊണ്ട് ആ പ്രതീക്ഷയോടെ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അല്ല പൊറുത്തു തരണം ഞങ്ങളുടെ പാപങ്ങൾ. അതേ നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഞങ്ങളെ ഇക്കാര്യത്തിൽ നിർബന്ധിപ്പിച്ച് കൊണ്ട് നടന്നിട്ടുണ്ട്, അതും ഞങ്ങൾക്ക് അല്ല പൊറുത്തു തരണം. വല്ലാഹു ഖൈറും വഅബ്ഖാ, നിശ്ചയമായും അല്ലയാണ് ഏറ്റവും ഉത്തമനും അല്ലയാണ് എന്നെന്നും ബാക്കിയാകുന്നവനും. അതിലാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഫറോവ അവന്റെ അധികാരം നടപ്പിലാക്കി. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്, ഫറോവന്റെ അധികാരം നടപ്പിലാക്കി. കാഫിറുകളായിക്കൊണ്ട് മത്സരവേദിയിലെത്തിയ സാഹിറുകൾ വൈകുന്നേരമായപ്പോഴേക്ക് ശുഹദാക്കളായിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മനസ്സിലാക്കണം, ഈമാനിന്റെ വെളിച്ചം, സത്യത്തിന്റെ വെളിച്ചം ഒരു കൽബിലേക്ക് എത്താൻ ഏതാണ് ടേണിംഗ് പോയിന്റ് ആവുക എന്ന് പറയാൻ കഴിയൂല. നമുക്ക് ആരെക്കുറിച്ചും നിരാശ ഉണ്ടാവരുത്. അയാളോട് എത്ര തവണ പറഞ്ഞതാ, എത്ര ഉപദേശിച്ചതാ, ഒരു മാറ്റമില്ല. അയാളുടെ ധിക്കാര ജീവിതത്തിൽ തന്നെയാണ്, അയാളുടെ അഹങ്കാരത്തിൽ തന്നെയാണ്, അയാളുടെ തൗന്ദോന്യത്തിലും അധർമ്മത്തിലും അശ്ലീലതകളിലും മുഴുകിക്കൊണ്ട് അയാൾ ജീവിക്കുകയാണ്. എത്ര ഉപദേശിച്ചിട്ടും ഒരു സന്മാർഗത്തിലേക്ക് അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല. നിരാശ തോന്നരുത്, പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതവസരത്തിലാണ് ഒരാളുടെ മനസ്സിലേക്ക് ഒരാശയം ക്ലിക്കാവുക നമുക്ക് പറയാൻ കഴിയില്ല. നല്ല മനസ്സിന്റെ ഉടമകൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ വരും. ചരിത്രത്തിലെമ്പാടും തെളിവുകളുണ്ട്. ഇവിടെ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതിലേക്കാണ് സൂചന നൽകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന ആശയം കേട്ടപ്പോൾ ഈ സാഹിറുകൾക്ക് സത്യം മനസ്സിലായപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ ഇമാദ് ഞാൻ എന്റെ നാട്ടിലൊന്ന് പോയിട്ടൊന്ന് കൂടി ആലോചിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ് വിനയത്തോടെ, ഹാതിയദക് ഉബായിഉക അലൽ ഇസ്ലാം, കൈ നീട്ടു പ്രവാചകൻ, അങ്ങയുടെ തിരുക്കരം നീട്ടിത്തരൂ, ഞാൻ നിങ്ങളോട് പ്രതിജ്ഞ എടുക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത ആഗ്രഹം നോക്കൂ. അല്ലാഹുവിന്റെ റസൂലിന് ഒരാൾ വിശ്വസിച്ചാ പോരാ, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അലാ ഖൗമിക്, അലാ ഖൗമിക, നിങ്ങളുടെ സമൂഹത്തിന്റെ അടുത്തും പോയിട്ട് ഇതൊന്ന് പറയാമോ, ഞാൻ ഈ കേൾപ്പിച്ച ആശയം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ, അവരെ കൂടി സത്യത്തിലേക്കൊന്ന് ക്ഷണിക്കാമോ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാണ് എപ്പോഴും ആഗ്രഹം. ഒരാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, ഒരാള് സ്വർഗത്തിലേക്ക് എത്തുക, ഒരാള് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് എത്തുക. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അവിടുത്തെ മനസ്സിൽ എപ്പോഴും അതാ ചിന്ത, ഒരാള് മുസ്ലിമാകുക, ഒരാള് നന്നാവുക, അത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ നാട്ടിപ്പോയാൽ അതൊക്കെ പറയണം. നമ്മൾ മനസ്സിലാക്കണം ദഅവത്തിന്റെ പ്രാധാന്യമാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത്. നാം സത്യം മനസ്സിലാക്കി, നാം ഒരു കാര്യം ഉൾക്കൊണ്ടു, ഇതറിഞ്ഞിട്ടില്ലാത്ത, ഉൾക്കൊണ്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ആയിരങ്ങളുടെ പ്രതിനിധികളാണ് നമ്മൾ. അവരിലേക്ക് സത്യത്തിന്റെ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്, ആദർശത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതുണ്ട്. നാം മുഖേന ഒരാളെങ്കിലും നന്നായി തീർന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാചകം, നീ മുഖേന ഒരാളെങ്കിലും സന്മാർഗത്തിലെത്തിയാൽ ഈ ലോകത്ത് നേടാനുള്ള വൻ വിഭവങ്ങളെക്കാളെല്ലാം ഏറ്റവും മെച്ചം അത് തന്നെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയും സുഹൃത്തുക്കളെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല, ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വശം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതെന്താ, ഇദ്ദേഹം പറഞ്ഞതെന്താ, ഇദ്ദേഹം പറഞ്ഞതെന്താ, നിബിധങ്ങളോട് നിബിധങ്ങളെ കുറിച്ച് കേട്ടപ്പോ തന്നെ ഇയാൾ പറയുന്നത് എന്താ, ലൗ അന്നി റായിതു ഹാദർ റജുല ലഅല്ലല്ലാഹ യശ്ഫീഹി അലാ യദയ്യ, ഞാൻ അയാളൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലാഹ് എന്റെ കൈ മുഖേന ചിലപ്പോ അയാൾക്ക് ശിഫ കൊടുത്താലോ. ഇയാൾ കാഫിറാ, ഈ കാഫിറായ മനുഷ്യനും ഈ മുശ്രിക്കായ മനുഷ്യനും ആരിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. ഇത് നബിതങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു പോകുമ്പോ പറയുന്ന വാക്കൊന്നല്ല, അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് അമുസ്ലിമായ കാലഘട്ടത്തിൽ തന്നെ ഇയാൾ പറയുന്നത് എന്റെ കൈ മുഖേന അല്ലാഹു ശിഫ കൊടുത്തേക്കാമല്ലോ. മാത്രമല്ല റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തിയിട്ടും അദ്ദേഹം പറയുന്നത് എന്താ, വൈന അല്ലാഹ യശ്ഫി അലാ യദി മൻ ഷാ ഫഹല്ലക, എന്റെ കൈ മുഖേന ഒരുപാട് ആളുകൾക്ക് അല്ല ശിഫ കൊടുത്തിട്ടുണ്ട്, അല്ല ശിഫ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചികിത്സിക്കട്ടെ, മന്ത്രിക്കട്ടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ശിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിഷേധിക്കൽ കൊണ്ട് മാത്രം നടക്കുന്നതല്ല കുഫറും ശിർക്കുമെന്നും. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ മുശ്രിക്കുകൾ, അള്ളാഹിനെ അംഗീകരിച്ച അറിഞ്ഞ് അംഗീകരിക്കുന്ന ആളുകൾ, പക്ഷേ അള്ളാഹുവിനെ കുറിച്ച്
അള്ളാഹിനെ കുറിച്ച് അറിയേണ്ട നിലക്കവർ അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട നിലക്കവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് നേർക്ക് നേരെ എത്തിക്കേണ്ടതിന് പകരം ഇടയാളന്മാരിലേക്ക് അവർ പ്രാർത്ഥനകൾ കൊടുത്തു, നേർച്ചകൾ കൊടുത്തു, വഴിപാടുകൾ കൊടുത്തു, ബലിയർപ്പണങ്ങൾ നൽകി. അങ്ങനെ അവര് അള്ളാഹിനടുക്കൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് കാര്യം നേടിത്തരണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് മാൻ അഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെയും ആത്മാക്കളെയും ഒക്കെ ഞങ്ങൾ പൂജിക്കുന്നത് ആരാധിക്കുന്നത് അവര് ഞങ്ങളുടെ അള്ളാഹുവിങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് അള്ളയല്ലാത്തവർക്ക് ആരാധന നടത്തിയ മുശ്രിക്കുകൾ പോലും പറഞ്ഞത്. ഇക്കൂട്ടരൊക്ക അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് കാര്യം നേടിത്തരാൻ വേണ്ടി റെക്കമെന്റ് പറയുന്ന റെക്കമെന്റുകാരാണ്, ശുപാർശക്കാരാണെന്നാണ് അവർ വിശ്വസിച്ചത്. അപ്പോ അള്ളാഹുവിൽ അവർ നിഷേധിച്ചു, അള്ളാഹിനെ അവർ അംഗീകരിച്ചില്ല എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. അത് വസ്തുതക്ക് നിരക്കുന്നതല്ല, ചരിത്രത്തിലെ ഈ ഒരു സംഭവം പോലും അതിന് സാക്ഷിയാണ്. അള്ളയാണ് രോഗം സുഖപ്പെടുത്തുന്നത് എന്ന് കാഫിറായ ഇമാദും വിശ്വസിച്ചിരുന്നു. അള്ളയാണ് രോഗം സുഖപ്പെടുത്തുന്ന ഷാഫി എന്ന് ആര് വിശ്വസിച്ചിരുന്നു? ഇമാദിന് വിശ്വാസമുണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ഗുണപാഠങ്ങൾ ഈ ഒരു മഹത്തായ സംഭവത്തിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോ ഏത് ആരോപണങ്ങൾ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതെല്ലാം ഏറ്റവും വലിയ ഗുണകരമായി ഭവിച്ച ചരിത്രമേയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി സഹോദരന്മാരെ, വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഏത് ആരോപണങ്ങൾ ശത്രുക്കൾ പ്രചരിപ്പിച്ചാലും മറുപടി അള്ളാന്റെ റസൂൽ അല്ല പറയല്, അത് അള്ളാന്റെ റസൂലിന് അല്ല കൊടുത്തുള്ള ഒരു മഹത്വം. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്തൊക്കെ ദുരാരോപണങ്ങൾ പറഞ്ഞോ അതിനൊന്നും നബി തങ്ങൾ നേരിട്ട് മറുപടി കൊടുക്കലല്ല, അല്ലാണ്ട് ഏറ്റെടുക്കലാണ്, അല്ല ഏറ്റെടുക്കലാണ്. എന്നാൽ മറ്റുള്ള പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം നോക്കൂ, അവരെ കുറിച്ച് ശത്രുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്നേനും മറുപടി പറയല. ഉദാഹരണമായി മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞു, ഇന്നാല നറാക ഫീ ദലാലിൻ മുബീൻ, നൂഹേ നിന്നെ ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് കാണുന്നത്, ഈ പഴച്ചിരിക്കുന്നു, നീ ഏറ്റവും വലിയ പിഴവിലാണ്, സ്പഷ്ടമായ പിഴവിലാണ് നീ എന്ന് നൂഹ് അലൈഹി സ്വലാമിനോട് നാട്ടുകാർ പറഞ്ഞപ്പോ നൂഹ് നബിയാ മറുപടി കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ലൈസ ബീ ളലാലതുൻ, എന്റെ ജനങ്ങളെ എനിക്കൊരു പിഴവും സംഭവിച്ചിട്ടില്ല. നൂഹ് അലൈഹി സ്വലാമ മറുപടി കൊടുക്കുന്നു. ഇത് നോക്കൂ, ഹൂദ് നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ നാട്ടുകാർ പറഞ്ഞു, ഇന്നാല നറാക ഫീ സഫാഹത്തിൻ, നീ പമ്പര വിഡ്ഢിയാണ്, നീ വലിയ വിഡ്ഢിത്തത്തിലാ ജീവിക്കുന്നത്, നീ ഭോഷ്കനാണ്, നീ മഠയനാണ് എന്നിങ്ങനെ ഹൂദ് അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ ഹൂദ് അലൈഹി സ്വലാം തന്നെ നേരിട്ട് മറുപടി കൊടുക്കുന്നു, യാ ഖൗമി ലൈസ ബീ സഫാഹത്തുൻ, എന്റെ ജനങ്ങളെ എനിക്കൊരു ഭോഷ്കുമില്ല, എനിക്കൊരു മഠയത്തരവുമില്ല, എനിക്കൊരു ബുദ്ധിമാന്ദ്യവുമില്ല, എനിക്കൊരു വിഡ്ഢിത്തവുമില്ല. ഹാനവറുകൾ തന്നെ നേരിട്ട് മറുപടി കൊടുക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കൾ ആക്ഷേപിച്ചപ്പോഴൊക്കെ അതിന് മറുപടി അല്ലേ കൊടുക്കുന്നു. കാഹിനാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു, ഷായിറാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു, സാഹിറാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു, മജ്നൂനാണെന്ന് പറഞ്ഞപ്പോ അല്ല മറുപടി കൊടുത്തു. ആ ആയത്തുകളൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതിനൊക്കെ അല്ല മറുപടി കൊടുത്തു, നബിയെ നിങ്ങൾ ഭ്രാന്തനല്ല, നിങ്ങൾക്ക് അതില്ല, നിങ്ങൾ കവിയല്ല, താങ്കൾ കവിയല്ല, അദ്ദേഹം കവിയല്ല, അദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല, അദ്ദേഹം ഒരു മരണക്കാരനല്ല എന്നിങ്ങനെ നബിതങ്ങളുടെ മഹത്വം ഇങ്ങനെ ഖുർആൻ എടുത്തുകൊണ്ട് മറുപടി പറയുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. അതാണ് ശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമുണ്ടല്ലോ, സൂറത്തുൽ കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടുത്തെ കുടുംബപരമായിട്ടൊരു ആരോപണം. എന്താ, തീരെ ഗുണം പിടിക്കൂല മുഹമ്മദിന്, ശത്രുക്കൾ പറഞ്ഞതാ, നല്ല നല്ല തടിമാടന്മാരായ ആരോഗ്യമുള്ള ആൺകുട്ടികളുള്ള മുശ്രിക്ക് നേതാക്കന്മാര് പറഞ്ഞു റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയിട്ട്, മുഹമ്മദേ നിനക്കൊന്നും ഭാവിയില്ലടോ, ഞങ്ങൾക്ക് കണ്ടില്ലേ നല്ല ആരോഗ്യമുള്ള ആൺമക്കൾ, നിനക്കുണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ കൂമ്പിലേ അടഞ്ഞു പോകുന്നു. ശരിയായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നാലു മക്കൾ, നാലും പെൺമക്കൾ, സൈനബ റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതേ അവസരത്തിൽ അവരൊക്കെ ജീവിച്ചു. അതേ അവസരത്തിൽ തയ്യബ്, താഹിർ, അബ്ദുള്ള, രണ്ട് പേരിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുള്ള, അതുപോലെ തന്നെ ഇബ്രാഹിം, ഈ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറിയ വയസ്സാവുമ്പോൾ തന്നെയാണ് മരിച്ചു. ആൺകുട്ടികൾ ജീവിക്കൂല, പെൺകുട്ടികൾ മാത്രം. ഇത് മുതലെടുത്തിട്ട് ശത്രുക്കൾ പറഞ്ഞു, കണ്ടില്ലേ കണ്ടില്ലേ, ഇവന് ഭാവിയില്ല, ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ആൺമക്കളാണ്, മുഹമ്മദിനതില്ല, കുരുത്തം കെട്ടവനാണ്.
ശത്രുക്കൾ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് നൊന്തിരിക്കുമല്ലോ. പക്ഷേ ആശ്വാസ വചനവുമായി ഒരൊറ്റ അധ്യായം തന്നെ ഇറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر നബിയെ, താങ്കൾക്ക് നാം ധാരാളം ധാരാളം നിഅമത്തുകൾ തന്നിരിക്കുന്നു, ഒരുപാട് തന്നിരിക്കുന്നു നബിയെ, ധാരാളം ധാരാളം തന്നിരിക്കുന്നു. അതിനാൽ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കൂ, അവന് വേണ്ടി അറിവ് നടത്തുകയും ചെയ്യൂ, ബലിയർപ്പിക്കുകയും ചെയ്യൂ. ഇന്ന ശാനിയക്ക, താങ്കൾക്ക് ഭാവിയില്ലാത്തവനാണ് എന്ന് താങ്കളെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവൻ ആരാണോ, ഹുവൽ അബ്തറോ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് പാരമ്പര്യമില്ലാത്തവൻ, അവനാണ് ഭാവിയിൽ പേരും യശസ്സും നിലനിൽക്കാത്തവൻ. നിങ്ങൾക്കതല്ല താങ്കളുടെ യശസ്സ് എന്നും ഉയർന്നു നിൽക്കുന്നു, താങ്കളുടെ പേരെന്നും മികച്ചു നിൽക്കുന്നു. അതല്ലേ ഖുർആൻ മറ്റൊരു സൂറത്തിൽ പറഞ്ഞത്, വറഫഇനാ ലക ദിക്റക, അങ്ങയുടെ യശസ്സും അങ്ങയുടെ ഓർമ്മയും അങ്ങയുടെ പ്രശസ്തിയും നാം ഉയർത്തി തന്നില്ലയോ. നല്ല നല്ല ആരോഗ്യമുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്ന അതേ അബൂജഹലും അബൂലഹബും അടക്കമുള്ള ശത്രുക്കൾ ഇന്നവരെ ലോകം ഓർക്കുന്നുണ്ടോ? അതേ അവസരത്തിൽ ഒരൊറ്റ ആൺതരിയും ബാക്കിയാവാതിരുന്നിട്ടും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തിന്റെ മുക്കമൂലകളിൽ എല്ലായിടത്തും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ബാങ്കോലി കേൾക്കുന്ന മിനാരങ്ങളില്ലെന്ന് ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഇത് കേൾക്കാത്ത ലോകത്തിന്റെ ഏത് ഭാഗമാണുള്ളത്, ഏത് രാജ്യമാണുള്ളത്, ഏത് പട്ടണമാണുള്ളത്, ഏത് കുഗ്രാമമാണുള്ളത്, ഏത് മുസ്ലിമിന്റെ വീടാണുള്ളത്? അതെ, അല്ലാഹ് ഏറ്റെടുത്തു ആ മറുപടി. നിങ്ങളെ ആക്ഷേപിച്ചവർക്കാണ് ഭാവിയില്ലാത്തത്, നിങ്ങൾക്ക് ഭാവിയുണ്ട് നബിയെ, നിങ്ങൾക്ക് യശസ്സുണ്ട്, നിങ്ങൾക്ക് കീർത്തിയുണ്ട് നബിയെ. അതാണ് അല്ലാഹ് ഏറ്റെടുത്തു. ആരെന്ത് പ്രചരിപ്പിച്ചാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരുത്ത് പകർന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിഫ്ളും ഇസ്മത്തും ഒക്കെ ആയിരുന്നു, ആ കാവലായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ വല്ലാത്തൊരു മനോധൈര്യത്തിന് അത് നിമിത്തമായി നമ്മൾ മനസ്സിലാക്കാം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ രംഗത്ത് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളാണ്. ഇനിയും അവിടുത്തെ ഒട്ടേറെ മഹത്വങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്ത അവസരത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ സൽസരണിയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ റബ്ബിന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته. ഈ വയസ്സാവുമ്പോഴാണ് മരിച്ചു. ആൺകുട്ടികൾ ജീവിക്കൂല, പെൺകുട്ടികൾ മാത്രം. ഇത് മുതലെടുത്തിട്ട് ശത്രുക്കൾ പറഞ്ഞു, കണ്ടില്ലേ കണ്ടില്ലേ, ഇവന് ഭാവിയില്ല, ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കേണ്ടത് ആൺമക്കളാണ്, മുഹമ്മദിന് അതില്ല, കുരുത്തം കെട്ടവനാണ്. ശത്രുക്കൾ അങ്ങനെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സ് നൊന്തിരിക്കുമല്ലോ. പക്ഷേ ആശ്വാസ വചനവുമായി ഒരൊറ്റ അധ്യായം തന്നെ ഇറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, താങ്കൾക്ക് നാം ധാരാളം ധാരാളം നിഅമത്തുകൾ തന്നിരിക്കുന്നു, ഒരുപാട് തന്നിരിക്കുന്നു നബിയെ, ധാരാളം ധാരാളം തന്നിരിക്കുന്നു. അതിനാൽ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കൂ, അവന് വേണ്ടി അറിവ് നടത്തുകയും ചെയ്യൂ, ബലിയർപ്പിക്കുകയും ചെയ്യൂ. ഇന്ന ശാനിഅക, താങ്കൾക്ക് ഭാവിയില്ലാത്തവനാണ് എന്ന് താങ്കളെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവൻ ആരാണോ, ഹുവൽ അബ്തറോ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് പാരമ്പര്യമില്ലാത്തവൻ,
അവനാണ് ഭാവിയിൽ പേരും യശസ്സും നിലനിൽക്കാത്തവൻ. നിങ്ങൾക്കതല്ല, താങ്കളുടെ യശസ് എന്നും ഉയർന്നു നിൽക്കുന്നു, താങ്കളുടെ പേരെന്നും മികച്ചു നിൽക്കുന്നു. അതല്ലേ ഖുർആൻ മറ്റൊരു സൂറത്തിൽ പറഞ്ഞത്, അങ്ങയുടെ യശസ്സും അങ്ങയുടെ ഓർമ്മയും അങ്ങയുടെ പ്രശസ്തിയും നാം ഉയർത്തിത്തന്നില്ലയോ. നല്ല നല്ല ആരോഗ്യമുള്ള മക്കളൊക്കെ ഉണ്ടായിരുന്ന അതേ അബൂജഹലും അബൂലഹബും അടക്കമുള്ള ശത്രുക്കൾ ഇന്നവരെ ലോകം ഓർക്കുന്നുണ്ടോ? അതേ അവസരത്തിൽ ഒരൊറ്റ ആണ്ടരിയും ബാക്കിയാവാതിരുന്നിട്ടും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തിന്റെ മുക്കമൂലകളിൽ എല്ലായിടത്തും എന്ന ബാങ്കൊലി കേൾക്കുന്ന മിനാരങ്ങളിൽ നിന്ന് ഉടനെ മുഹമ്മദ് റസൂലുള്ളാ ഇത് കേൾക്കാത്ത ലോകത്തിന്റെ ഏത് ഭാഗമാണുള്ളത്, ഏത് രാജ്യമാണുള്ളത്, ഏത് പട്ടണമാണുള്ളത്, ഏത് കുഗ്രാമമാണുള്ളത്, ഏത് മുസ്ലിമിന്റെ വീടാണുള്ളത്? അതെ, അല്ലാഹ് ഏറ്റെടുത്തു ആ മറുപടി. നിങ്ങളെ ആക്ഷേപിച്ചവർക്കാണ് ഭാവി ഇല്ലാത്തത്. നിങ്ങൾക്ക് ഭാവിയുണ്ട് നബിയെ, നിങ്ങൾക്ക് യശസ്സുണ്ട്, നിങ്ങൾക്ക് കീർത്തിയുണ്ട് നബിയെ. അതാണ് അല്ലാഹ് ഏറ്റെടുത്തു. ആരെന്ത് പ്രചരിപ്പിച്ചാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരുത്ത് പകർന്നത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഹിഫ്ളും ഇസ്മത്തും ഒക്കെ ആയിരുന്നു, ആ കാവലായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ വല്ലാത്തൊരു മനോധൈര്യത്തിന് അത് നിമിത്തമായി. മനസ്സിലാക്കാം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ രംഗത്ത് സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളാണ്. ഇനിയും അവിടുത്തെ ഒട്ടേറെ മഹത്വങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇൻഷാഅല്ലാഹ്. അടുത്ത അവസരത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ സൽസരണിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളിൽ റബ്ബിന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. തവഫന മുസ്ലിമീന വഅൽഹിഖ്ന ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله.